നമസ്കാരം സ്വാമിജി. സ്വാമിജി, നമ്മൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തിപരം മാത്രമല്ല ഒരു രാജ്യം തന്നെ എങ്ങനെ ഹിംസാത്മകമായി പരിണമിച്ചു, അതിനൊരു ഒരു ഒരു കമ്പനിയുടെ ഒരു സ്വഭാവം കൈവന്നു എന്ന സൂചന, ഭീകരമായ ഒരു സൂചനയാണ് സ്വാമിജി തന്നത്. അത് അമേരിക്ക തുടങ്ങി വെച്ച പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിച്ചു പോയത്. അതുവഴിയെ നമുക്ക് പോകണം സ്വാമിജി. തീർച്ചയായും, ഇത് ഒട്ടേറെ കമ്പനികളുണ്ട്. നമ്മൾ പലതിൻ്റെയും പേര് പറഞ്ഞു. ബ്ലാക്ക് വാട്ടർ, എയർ സ്കാൻ, C3 ഡിഫൻസ്, ട്രാക്ടിക്കൽ സർവീസ് കോർപ്പറേഷൻ, ഡിൻ കോർപ്പറേഷൻ, ഇതൊക്കെ ഈ കമ്പനികളാണ്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തന്നെയാണ്, വലിയ 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 കമ്പനികളാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് $100 ബില്യൻ വാർഷിക മൂലധനമുള്ള വ്യവസായമാണിത്. വളരെ വിചിത്രമായൊരു സത്യം പറയൂ സ്വാമിജി. 1000 മുതൽ $3000 ഒരു മാസ ശമ്പളം ഇതിലെ സാധാരണ പട്ടാളക്കാരൻ. $1000 എന്ന് പറയുമ്പോൾ ശരാശരി $40,000 ഇവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ശമ്പളം. ശമ്പളമായി. ഇതിന് വിദ്യാഭ്യാസ അധികം വേണ്ട, ചാകാൻ തയ്യാറായാൽ മാത്രം മതി. പെറൂവിയൻസും ചിലിയൻസും ഒക്കെ 100 പേര് ഒരു അമേരിക്കക്കാരന് വേണ്ടി മരിച്ചാലും അമേരിക്കയ്ക്ക് അത് ലാഭകരമാണ്. അതെങ്ങനെ സ്വാമിജി? 100 ചിലിയിലെ പട്ടാളക്കാരൻ വെൽ ട്രെയിൻഡ് അല്ലാത്തവൻ ഏറ്റുമുട്ടി ഇറാഖിനോട് ഏറ്റുമുട്ടി മരിക്കുമ്പോൾ ഒരു അമേരിക്കക്കാരനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ ദേശസ്നേഹത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ദേശസ്നേഹത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കയിലെ ഒരു അമേരിക്കക്കാരൻ്റെ മുമ്പിൽ 100 ചിലിയൻ സാധാരണ ഒരു പട്ടിയുടെ വില മാത്രമുള്ളവനാണ്. മനസ്സിലായി സ്വാമിജി. ഇവിടെയാണ് നമ്മൾ ദേശസ്നേഹികളെയും ഉന്നത ഗവേഷകന്മാരെയും ഭരണാധിപന്മാരെയും സാമ്പത്തിക വിദഗ്ധന്മാരെയും മനുഷ്യസ്നേഹികളെയും ഒക്കെ അളക്കുകയും തൂക്കുകയും ചെയ്യേണ്ടത്. ഒരു അമേരിക്കക്കാരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 100 ചിലിയനെ ഇറാഖിലിട്ട് കൊല്ലുന്ന, കാശ് കൊടുത്ത് കൊല്ലുന്ന, അമേരിക്കൻ നടപടികളെ കാണുന്ന ഒരു വ്യക്തി പോലും നമുക്കിന്നില്ല. വർത്തമാന അനുകമ്പ, ദയ, ഇതിനൊക്കെ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് സ്വാമിജി. അതിലേറ്റവും രസകരമായ സംഭവം നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒരു അമേരിക്കക്കാരൻ 40 സെന്റ് ഈ ആവശ്യത്തിന് ടാക്സ് ഡോളറായി കൊടുക്കണം. രാജ്യത്തിൻ്റെ വരുമാനം ആ രീതിയിൽ കൂടിയാവുന്നു. ഈ ടാക്സ് ഡോളറായി കൊടുത്താൽ $1000 ഒരു ദിവസത്തേക്ക് അമേരിക്കൻ പട്ടാളത്തിൻ്റെ ചെലവ്. $2 ബില്യൻ ഇറാഖിലെ ചിലിയൻ പെറൂവിയൻ പ്രൈവറ്റ് മിലിറ്ററി കമ്പനിക്ക് വേണ്ടി അമേരിക്കയുടെ ചെലവ്. ലാഭകരമാണോ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചില്ല സ്വാമിജി. അമേരിക്കൻ പട്ടാളത്തിൻ്റെ ചെലവ് $1000. ഇറാഖിൽ അമേരിക്ക പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്ന പട്ടാളപ്പണിക്കുള്ള ചെലവ് $2 ബില്യൻ ഒരാഴ്ചയിൽ. മാസമല്ല, മനസ്സിലായി സ്വാമിജി, വർഷമല്ല, ഒരാഴ്ചയിൽ. ഒരു ദിവസത്തേക്ക് അമേരിക്കൻ പട്ടാളത്തിന് $1000 ചെലവാകുമ്പോൾ $2 ബില്യൻ അമേരിക്ക ഇറാഖിൽ. എങ്ങനെ അമേരിക്കൻ ബാങ്കുകളും അമേരിക്കൻ കമ്പനികളും പൊളിയാതിരിക്കും? പുതിയ സാമ്പത്തിക നയങ്ങളും പുതിയ സാമ്പത്തിക വിദഗ്ധന്മാരുടെ ഉപദേശങ്ങളും ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ തകർക്കുന്നുവെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ആണ് ഈ തകർച്ചയ്ക്ക് മുഖ്യ കാരണം. സ്വയം പണിയെടുക്കാതിരിക്കുകയും അന്യന്റെ പണിയെ വിലയ്ക്ക് വാങ്ങി കച്ചവടം ചെയ്യുകയും റിഫർമേഷന്റെയും റിനൈസൻസിന്റെയും ശേഷം വന്ന കമ്മ്യൂണിസം മുതലാളികളെ വിരളിപിടിപ്പിച്ചത് ചില്ലറയല്ല. തൊഴിലാളി സംഘടനകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിരളിപിടിപ്പിച്ചപ്പോൾ തൊഴിലാളി സംഘടനകൾക്ക് പ്രവർത്തിക്കുവാൻ പറ്റാത്ത വിധത്തിൽ തൊഴിൽ മേഖലകളെ മാറ്റിയെടുക്കുവാൻ
മുതലാളിത്തം അതിൻ്റെ അന്തർധാരയിൽ കണ്ടെത്തിയ ആസൂത്രിതമായൊരു പദ്ധതിയായിരുന്നു ഔട്ട്സോഴ്സിങ്. കോൺട്രാക്ട് ലേബർ, കോൺട്രാക്ടറായി തൊഴിലാളി നേതാവിനെ തന്നെ വെക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങളുമില്ല. ഈ ബൗദ്ധിക അന്വേഷണത്തിൻ്റെ തകർച്ചയാണ് മൂല്യങ്ങളുടെ കുഴാമറിച്ചിലുകളും മൂല്യങ്ങളുടെ തകർച്ചയുമായി ഇന്ന് നാം കാണുന്നത്. സ്വാമിജി, ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞു വന്ന ഈ ഒരു രണ്ട് ധാരയുണ്ടല്ലോ, ദൈവധാരയും, ഇത് ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ ഒരു ഏരിയയിൽ തന്നെ വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ ഈ ഒരു ചെകുത്താൻ്റെ ഒരു വഴിക്ക് പറ്റുന്നല്ലോ സ്വാമിജി. വളരെ വേഗം. കാരണം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിജീവികളും മത നേതാക്കന്മാരുമെല്ലാം ഇതിൻ്റെ പുറകെ പോകുന്നു. കാരണം സാമ്പത്തിക ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി ധർമ്മങ്ങളെ നിശ്ചയിക്കുവാൻ തയ്യാറാകുന്നു. ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി അർത്ഥത്തെ നിർവചിക്കുവാനല്ല, അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ധർമ്മത്തെ നിർവചിക്കുവാൻ മതങ്ങൾ വരെ തയ്യാറെടുക്കുന്നു. ഈ ഔട്ട്സോഴ്സിങ് സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ വളരെ വലുതല്ലേ? വളരെ വലുതാണ് സ്വാമിജി. ഇതിൽ മുഴുവൻ നടത്തുന്നത് കളികൾ മാത്രമാണ്. ഡോളറുകളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. ഞാൻ പറഞ്ഞ കണക്കുകളിലൊന്നും അതിശയോക്തിയില്ല. ഈ കണക്കുകളെല്ലാം 10 കൊല്ലം മുമ്പുള്ള കണക്കാണ്. അതുകൊണ്ട് ഇതിലൊട്ടും അതിശയോക്തി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഇന്ന് ഈ കണക്ക് കുറെ കൂടെ വളർന്നിട്ടുണ്ടാവും. പ്രാക്ടിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ടൈറ്റാനിക് സർവീസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഇതിൽ ടൈറ്റാനിക് സർവീസ് കോർപ്പറേഷനാണ് ഇന്ന് ആഫ്രിക്കയിലേക്ക് വരെ കടന്നെത്തിയിരിക്കുന്നത്. പ്രൈവറ്റ് മിലിറ്ററി കമ്പനി ആഫ്രിക്കയിൽ അവർ കാലുകുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാത് രാജ്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഇവർ പ്രവർത്തന മേഖല മാറ്റില്ല സ്വാമിജി. വർണ്ണം, അതെ, ഇത് പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇത്രയും കമ്പനികളെ ഇത്രയും കോടികൾ മുടക്കി നിലനിർത്തണമെങ്കിൽ ലോകത്തേതെങ്കിലും യുദ്ധം ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവർക്ക് സർവീസ് ഉള്ളത്. അതെ അതെ. ബാക്കി സമയത്ത് എന്ത് ചെയ്യും? കളയ്ക്കാൻ പോവും. ഇവരുടെ യുദ്ധ ഉത്സുകത വാർ ഒരു ബയോളജിക്കൽ നെസസിറ്റി ആണെന്ന ഹിറ്റ്ലറുടെ നയം. ഇവൻ്റെ ശരീരത്തിന് വാറില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണകൂടം അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്ര പട്ടാളക്കാരെ നിയോഗിക്കുന്നുവെങ്കിൽ അതിർത്തിയിൽ പ്രശ്നമില്ലാത്ത സമയത്ത് ഇവരെന്ത് ചെയ്യണം? അതിർത്തിയിൽ വരാൻ പോകുന്ന യുദ്ധത്തെ കണ്ടുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി റിസർച്ച് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം. അതെ. വരും കാലത്തേക്ക് ഇവരെ നിയോഗിക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് കോളേജുകൾ എല്ലാം ശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ട്, ശത്രുവിനെ മുന്നിൽ ഭാവനയെ കണ്ടുകൊണ്ട്, ഭാവനയിൽ കണ്ടുകൊണ്ട്. അതെ. ശത്രു ഇപ്പോഴില്ലെങ്കിലും ഭാവിയിൽ അവൻ ശത്രുവാകുമെന്ന് സങ്കല്പിച്ചു മാത്രം വർത്തമാനം പറയാൻ ട്രെയിൻ ചെയ്തെടുക്കുന്ന വർഗങ്ങൾ. പ്രായമായി കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും ഇവർ ഫിറ്റാവുകയില്ല എന്നോർത്ത് അടുത്ത നിരയെ ട്രെയിൻ ചെയ്യൽ. അതെ. ഒരു രാജ്യത്തിൻ്റെ കോടിക്കണക്കിന് വരുന്ന വരുമാനം ഈ മേഖലയിലാണ് ചിലവാക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ കാശിൽ ട്രെയിൻ ചെയ്ത ഒരു സാധാരണ പട്ടാളക്കാരൻ ഇന്ത്യയിൽ അവൻ പണിയെടുത്താൽ കിട്ടുന്നത് കാർഗിലിലോ അതുപോലുള്ള സ്ഥലത്തോ ഒരു ഏറ്റുമുട്ടലിൽ വെച്ച് ഒരു വെടിയുണ്ടയ്ക്ക് തീരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവന് കിട്ടുന്നത്, പരിശീലനം നേടിയിട്ട് പരിശീലനം നേടിക്കഴിഞ്ഞ് കിട്ടുന്നത്, സാധാരണ പട്ടാളക്കാരന് കിട്ടുന്നത് 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അതെ. ആ സാധാരണ പട്ടാളക്കാരൻ പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയിൽ ചേർന്നാൽ അവന് കിട്ടുന്നത് 40 അല്ല, അതിനകത്ത് ട്രെയിൻഡാണിവൻ. ട്രെയിൻഡ് ആകുമ്പോൾ $3,000 അവന് കിട്ടുന്നതെങ്കിൽ $3,000 എന്ന് പറയുന്നത് 120,000 രൂപയായി. ഇവിടുന്ന് ട്രെയിനിങ് മേടിച്ച് നേരെ അവിടെ പോയാൽ എന്ത് നഷ്ടം വരും?
മനസ്സിലായി സ്വാമിജി. ഇങ്ങനെ ട്രെയിൻ ചെയ്ത് രാജ്യം കൊടുത്താൽ ഭരണാധികാരികൾക്ക് എത്ര കമ്മീഷൻ കിട്ടും? അപ്പൊ ഔദ്യോഗികമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്? ഉണ്ടാവില്ലേ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ? അതെ. ഇതിന് മുഴുവൻ ചെലവ് നമ്മൾ കൊടുക്കണ്ടേ? ഇത്തരമൊരു സാഹചര്യത്തിലായിരിക്കും സ്വാമിജി ഔദ്യോഗികമായിട്ടുള്ള ചില രാജ്യങ്ങളിൽ ഔദ്യോഗിക ബന്ധങ്ങളും ബോംബെ പോലുള്ള അക്രമങ്ങളും, അതിലാണല്ലോ നിങ്ങൾ ചോദ്യം എന്നോട് ചോദിച്ചത്. അതെ സ്വാമിജി, അതെ. അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് കേണൽമാരും മറ്റുള്ളവരും മതങ്ങളോട് ചേരുകയോ സന്യാസിനിമാരോട് ചേരുകയോ മറ്റുള്ളവരോട് ചേരുകയോ ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരികയോ ചെയ്യുന്നതിൽ എന്തുകൊണ്ട് പങ്കുവഹിക്കുന്നില്ല? അപ്പോൾ രാജ്യാന്തര വ്യാപാരങ്ങൾ മതങ്ങൾക്കതീതമായി, ജാതികൾക്കതീതമായി ഈ പ്രൈവറ്റ് കമ്പനികളുടെ കുൽസിത മാർഗങ്ങളിൽ പെട്ടുപോകുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാവില്ലേ? ഉണ്ടാകണം സ്വാമിജി. അതിനെ ഊഹം മാത്രമായി എടുത്താൽ മതി. മനസ്സിലായി സ്വാമിജി. ഒരു പഠന വിഷയമായി എടുത്താൽ പോലും അത് ഞെട്ടിക്കുന്നതാണ് സ്വാമിജി. സമൂഹത്തിൽ ഔന്നത്യം പുലർത്തുന്ന വ്യക്തികൾ രാഷ്ട്രീയം, സാമൂഹ്യ മതം ചേർന്ന് ലോകത്തെമ്പാടും സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയും ലോകത്തെമ്പാടും ബിനാമി ഇടപാടിൽ വ്യവസായങ്ങൾ തുടങ്ങുകയും അവയൊക്കെ സംരക്ഷിക്കുവാൻ തൻ്റെ അധികാരം നഷ്ടപ്പെടുന്ന വേളയിൽ പേടിപ്പിക്കുവാൻ തനിക്ക് കരുക്കൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതിൻ്റെ പേരിൽ പ്രൈവറ്റ് മിലിറ്ററി കമ്പനികളെ തലോടിയും തഴുകിയും നേരത്തെ നിൽക്കുകയും ചെയ്യുക സ്വാഭാവികമാവില്ലേ? എന്നാൽ ലോകമെമ്പാടും പ്രൈവറ്റ് മിലിറ്ററി കമ്പനികളുണ്ട്. യുദ്ധമില്ലാതെ ഇവയ്ക്കൊക്കെ എന്താണ് പണി? പണിയില്ലാതെ ഇവർക്ക് ആരാണ് ശമ്പളം കൊടുക്കുക? ശമ്പളത്തിന്റെ ഒരു നൈരന്തര്യം നിലനിൽക്കുന്നില്ലെങ്കിൽ 2 ബില്യൺ ഡോളറിന്റെ മൂലധനം മുടക്കിയുള്ള ഒരു വ്യവസായമാണ് ഈ കാണുന്നതെങ്കിൽ ആ വ്യവസായത്തിൽ മുടക്ക് മുതൽ മുടക്കിയവന് ശമ്പളം, ലാഭം കിട്ടണം. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടണം. അതിലെ ഓരോ സ്റ്റേജിൽ വരുന്ന പട്ടാളക്കാരനും കൂടുതൽ ശമ്പളം കൊടുക്കണം. അതിനകത്തും മേജറും മേജർ ജനറലും ഒക്കെ ഉണ്ടായേ പറ്റൂ. ഇതിൽ പലപ്പോഴും നമ്മുടെ പട്ടാളങ്ങളിലോ നമ്മുടെ അംഗീകൃത ഗവൺമെൻറ് തലത്തിലുള്ള സെക്യൂരിറ്റി വിഭാഗങ്ങളിലോ കാണുന്ന പോലെ നേതാവിനെ താഴെയുള്ളവൻ കണ്ടുകൂടാ എന്ന നിയമവും കാണും. വാക്കാലുള്ള നിർദ്ദേശങ്ങളിലൂടെ മാത്രം നടത്തേണ്ട ആവശ്യം വരെ കാണും. ഗവൺമെൻറ് ഉടമയിൽ ജോലി ചെയ്യുമ്പോൾ അവധിയെടുക്കലും രോഗമാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കലും പണിയെടുക്കാതിരിക്കലും ഒക്കെ ആലോചിക്കുമ്പോൾ ഈ സ്വകാര്യതയിൽ കോൺട്രാക്ട് ഇടപാടിൽ നടക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇവയൊന്നും, ഈ മൗലിക മൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല തൊഴിലാളിക്ക്. അതെ. അപ്പോൾ സജീവമായി അവർ വർക്ക് ചെയ്യുന്നുണ്ടാവണം എന്നാണ് സ്വാമി സൂചിപ്പിക്കുന്നത്? തീർച്ചയായും. അതായത് അവർക്ക് യുദ്ധമില്ലാത്ത അവസ്ഥയും ഉള്ള അവസ്ഥയും ഇല്ല. തീർച്ചയായും. പൊതുമേഖലയെ തകർത്താൽ മാത്രമേ സ്വകാര്യ മേഖലയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന ചിന്തകളിലൊന്നാണ്. തൊഴിലാളി സംഘങ്ങളും മറ്റുള്ളവയും പൊതുമേഖലയിലാണ് അവയുടെ വിരലൂന്നി പ്രവർത്തിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ പുറംവാതിലിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് തൃപ്തമായി തിരിച്ചു മടങ്ങുകയും സ്വകാര്യ മേഖല അസംഘടിതമായി നീങ്ങുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. പൊതുമേഖലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെ ഉടമയിൽ നിൽക്കുന്നു എന്നുള്ള തലത്തിൽ അവിടുത്തെ തൊഴിലാളി സംഘങ്ങൾ പിൻവാങ്ങുകയും അവിടെ ആർജവമുള്ള പണി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും സ്വകാര്യ മേഖലയിൽ തൊഴിലാളികൾ കൂടുതൽ ശക്തമായി തീരുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും ഭാവിയിലേക്കുള്ള വരദാനമാണെന്ന് ചിന്തിക്കുവാൻ ജനതയ്ക്ക് വിവരമുണ്ടാവുക. കഴിഞ്ഞ 100 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളുടെ ഈറ്റില്ലമായി വളർന്നത് അത്രയും പൊതുമേഖലകൾ മാത്രമാണ്. പണിയെടുക്കാത്ത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വാദിച്ചത് അത്രയും പൊതുമേഖലയിൽ കിടന്നാണ്. ഉപജാപങ്ങളുടെയും കള്ളക്കളികളുടെയും കെട്ടിച്ചമച്ച ലാഭങ്ങളുടെയും കഥകളാണ് സ്വകാര്യ മേഖലയ്ക്ക് പലപ്പോഴും പറയാനുള്ളത്. ഇത് നമ്മുടെ സംസ്കൃതിക്കും ഇത് നമ്മുടെ ജ്ഞാനത്തിലേക്കുള്ള യാത്രയ്ക്കും അതീവ വിരുദ്ധം തന്നെയാണ് സ്വാമിജി. ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഒരു കാര്യം പറഞ്ഞപ്പോൾ പൊതുമേഖലയിൽ ഇങ്ങനെ ശ്രദ്ധാപൂർവം ചെയ്യുകയും ഈ പ്രൈവറ്റ് ഫോഴ്സ് ആ രീതിയിൽ
വളരുകയും ചെയ്തത് വളരെ ബോധപൂർവം ആണോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ടല്ലോ സ്വാമിജി. സോഷ്യലിസ്റ്റുകൾ ഇത് ബോധപൂർവം ചിന്തിച്ചോ എന്ന കാര്യം സംശയമാണ്. അവരുടെ വൈകല്യങ്ങളെയും അവരുടെ ബലഹീനതകളെയും മുതലാളിത്തം മുതലെടുക്കുകയായിരുന്നുവോ ചെയ്തതെന്ന് കൂടി ആലോചിക്കണം. ശരിയാണ് സ്വാമിജി. കാരണം ഇത്തരത്തിൽ സോഷ്യലിസ്റ്റുകൾ ചിന്തിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിരുകടന്ന ഒരു വസ്തുതയായിരിക്കാം. അവർ ചിന്തിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മുതലാളിത്തത്തിൻ്റെ ഗൃദ്ധ്രദൃഷ്ടി പലപ്പോഴും സോഷ്യലിസത്തിന് കിട്ടാറില്ല. കാരണം കള്ളത്തരം കാണിക്കുന്നവന് മാത്രമേ കൂടുതൽ സൂക്ഷിക്കേണ്ടതുള്ളൂ. ആർ കൂടുതൽ സൂക്ഷിക്കുന്നുവോ അവൻ കള്ളനാണെന്ന് വേണം കണക്കാക്കാൻ. മനസ്സിലായി സ്വാമിജി. സാങ്കേതികത്വം സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. സങ്കേത ജടിലങ്ങളായ ഭാഷകളും സാങ്കേതികത്വവും ഭൗതിക ശാസ്ത്ര വിജ്ഞാനവും അതിനനുഗുണങ്ങളായ കലയും സാഹിത്യവും മുതലാളിത്തത്തിൻ്റെ ടിപ്പണികളാണ്. മനസ്സിലായി സ്വാമിജി. അത് ശ്രദ്ധാപൂർവം നോക്കിയിരുന്നാലേ മനസ്സിലാവും. കല സങ്കേത ജടിലമാവുകയും കലയും സാഹിത്യവും എല്ലാവർക്കും മനസ്സിലാകാതെ വരികയും ശാസ്ത്രങ്ങൾ എല്ലാവർക്കും മനസ്സിലാകാതെ വരികയും ശാസ്ത്രത്തിനും സാങ്കേതികതയ്ക്കും കലയ്ക്കും എല്ലാം വ്യാഖ്യാനങ്ങൾ ചമയ്ക്കേണ്ടി വരികയും ഗൂഢഭാഷകൾ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അത് സുതാര്യമായൊരു ഉദ്ദേശത്തിൽ രൂപാന്തരപ്പെട്ടതല്ല എന്ന് ബോധ്യമാണ്. എപ്പോൾ മുതലാളിത്തത്തിൻ്റെ കച്ചവടത്തിലേക്ക് നീങ്ങുന്നുവോ അപ്പോൾ വൈദ്യശാസ്ത്രം ഗൂഢമായിത്തീരുന്നു. രോഗികളാണ് നിങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ സാധാരണ ജനങ്ങളാണ്. ഇതിൻ്റെ ഭാഷയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് ഞങ്ങൾ ഗവേഷകന്മാരുടെ കയ്യിൽ മാത്രം ഇരിക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ പറയുമ്പോൾ മാത്രം മനസ്സിലാകുന്നതാണ്. ഈ കല നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ കലയുടെ സാങ്കേതികത്വം ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നതാണ്. ഞങ്ങളുടെ കുസൃതികളിലാണ് ഇതിൻ്റെ അറിവിരിക്കുന്നത്. ഈ കലയിലൂടെ നിങ്ങളറിയാതെ നിങ്ങളുടെ ലൈംഗിക ഉത്സർജനങ്ങളെല്ലാം ഉത്തേജിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നിങ്ങളെ തെറ്റായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഈ കല. അവിടെയും ഈ ഔട്ട്സോഴ്സിംഗ് സെറ്റപ്പ് തന്നെയാണല്ലേ സാർ? തീർച്ചയായും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ സമസ്ത മേഖലകളിലും ഇങ്ങനൊരു സംസ്കാരം തന്നെ നിലനിൽക്കുകയാണല്ലേ സ്വാമിജി? ഇതിലേക്ക് മനുഷ്യൻ മാറിപ്പോയി കഴിഞ്ഞിട്ടില്ലേ? ഉണ്ട് സ്വാമിജി. മാധ്യമങ്ങളുടെ വിചാരങ്ങൾ, ഒരു കാര്യം നേരിട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങളതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നത്. വാർത്ത വ്യാഖ്യാനിക്കുകയാണ്. മനസ്സിലായി സ്വാമിജി. വാർത്തയാണെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് മനസ്സിലാവില്ലേ ഞാൻ കണ്ടതെന്താണെന്ന്? ഒരാൾ പറഞ്ഞതിനെ വേറൊരാൾ വ്യാഖ്യാനിക്കുന്നു, എന്നിട്ട് രണ്ടാമത്തെയാൾ വ്യാഖ്യാനം കഴിയുമ്പോൾ താൻ പറഞ്ഞതിനാണെന്ന് പിന്നീട് വ്യാഖ്യാനിക്കുന്നു. കോടതികൾ പോലും ക്രിയകൾക്ക് ഒരു തനത് സ്വഭാവം നഷ്ടപ്പെടുന്നു. ആ എങ്ങനെയോ അങ്ങനെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ജനതയ്ക്ക് ഇല്ലാതാക്കിയെടുക്കുക. ഇപ്പൊ തോന്നുകയാണ് വളരെ ആസൂത്രിതമാണ് ഇതൊക്കെ. ഒരു വിദ്യാർത്ഥിക്ക് ഒരു കാര്യം കണ്ടാൽ അവന് നേരിട്ട് മനസ്സിലായതെന്തോ അതാണ് അവൻ മനസ്സിലാക്കേണ്ടത് എന്നതിന് പകരം മറ്റൊരുത്തൻ്റെ കണ്ണിലൂടെ മനസ്സിലാക്കണമെന്ന് നിർബന്ധം പിടിക്കുക. ചതിക്കുഴി അറിയാതെ സത്യസന്ധതയും സുതാര്യതയും നഷ്ടപ്പെട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, അതിൻ്റെ അടിമത്വത്തിലൂടെ ഭരണരംഗങ്ങൾ കൈയടക്കുക, ഇത് സുശക്തമായൊരു ഏർപ്പാടായി മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് രണ്ട് ധാരകളിൽ ഒന്ന് അമൃതമായിരിക്കുന്ന ധാര, ഒന്ന് വിഷലിപ്തമായ ധാര, വ്യക്തിയിലും സമൂഹത്തിലും.
ഈ ധാരയെ ആസ്പദമാക്കി രൂപാന്തരപ്പെടുന്ന ഇത്തരം രംഗങ്ങൾ ബാക്കി സമയങ്ങളിൽ എന്ത് ചെയ്യും? അമേരിക്കയ്ക്ക് ഇറാഖിലേക്ക് കുറെ പട്ടാളങ്ങളെ വേണം. അതിന് സാർവലൗകികമായി പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയെ ഉണ്ടാക്കുന്നു. ഒരു പ്രൈവറ്റ് മിലിറ്ററി കമ്പനി ബ്ലാക്ക് വാട്ടർ എന്ന പേരിൽ ഉണ്ടാകുന്നു. അത് കണ്ടിട്ട് വേറൊരുത്തൻ ചക്കക്കുരു ചുടാൻ തുടങ്ങുന്നത് പോലെ ഒരുത്തൻ ചുട്ടാൽ അടുത്തവൻ ചുടും, അടുത്ത കമ്പനി ഉണ്ടാക്കുന്നു. അവൻ എവിടെ പണിയെടുക്കും? ഡിൻ കോർപ്പറേഷൻ എവിടെ പണിയെടുക്കും? എയർ സ്കാൻ എവിടെ പണിയെടുക്കും? തമ്മിൽ മത്സരിക്കും. കാശ് കുറച്ച് ഞങ്ങൾ ചെയ്യാമെന്ന് പറയും രംഗത്താളുകൾ കൂടുമ്പോൾ. മുതലാളിക്ക് സൗകര്യമാവും. മനസ്സിലായില്ല? ഇതിനെ വിലയ്ക്ക് വാങ്ങുന്ന മുതലാളിക്ക് സൗകര്യമാവും, വില കുറച്ച് പണിക്ക് ആളെ കിട്ടും. ഈ പണി എടുത്ത് കഴിഞ്ഞ് ആ പണി തീർന്നാൽ പിന്നെ പണിയില്ലാതെ വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ? ഇതല്ലാതെ വേറൊരു പണി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തങ്ങൾക്ക് പണി കിട്ടാൻ ഇഷ്ടപ്പെടുമോ? ആയിരം ആയിരം ക്രിമിനൽ അഡ്വക്കേറ്റ്സിനെ ഒരു വർഷം ഒരു രാജ്യം പഠിപ്പിച്ചിറക്കിയാൽ ഈ ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ബാധ്യത ആ രാജ്യത്തിനുണ്ട്. ഇവർക്ക് എവിടുന്ന് തൊഴിലുണ്ടാവും? തൊഴിലില്ലെങ്കിൽ അവർ തൊഴിലുണ്ടാക്കണം. അവർ പഠിച്ച വിദ്യയ്ക്ക് അനുഗുണമായി തൊഴിലുണ്ടാക്കുമ്പോൾ ക്രിമിനലുകളെ അവർ സൃഷ്ടിക്കുമോ? ക്രിയാംശങ്ങളിൽ മുഴുവൻ ക്രിമിനൽ സ്വഭാവം കണ്ടെത്തുമോ? ഇത് വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. മതങ്ങളുടെ ഔന്നത്യങ്ങളിൽ സൗമ്യശീലരായവർ ക്രിമിനലുകളായി തീർന്നതിൻ്റെ പിന്നിൽ ഇത്തരം ഔട്ട്സോഴ്സിംഗ് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമോ? കൂട്ടായ്മകളിലൂടെ വളരെ പ്രധാനപ്പെട്ട അന്വേഷണമാണ് സ്വാമിച്ചത്. വണ്ടി ഇടിക്കുന്നിടത്ത് പണം വാങ്ങിച്ചു കൊടുക്കുവാൻ നീങ്ങുന്ന ഒരു നിര ഉദ്യോഗസ്ഥന്മാരുടെയും ഇൻഷുറൻസ് ഏജൻസികളുടെയും വക്കീലന്മാരുടെയും രംഗമുണ്ടായാൽ ഒരു വണ്ടിയും ഇടിക്കാതിരിക്കുന്ന ഒരു ലോകത്ത് ഇവരുടെ തൊഴിലെന്താവും? സാങ്കേതികത്വം വർദ്ധിക്കും തോറും കുറ്റവാളികളും കുറ്റങ്ങളും കുറ്റവാളികൾക്കുള്ള നിയമങ്ങളും കുറ്റവാളികളുടെ നിയമ സംരക്ഷകന്മാരും എല്ലാം കൂടുമ്പോൾ ജനജീവിതത്തിൻ്റെ അന്തർധാരയിലെ സൃഷ്ടിന്മുഖ കർത്തൃത്വം നശിക്കുകയും നാശോന്മുഖ കർത്തൃത്വം വർദ്ധിക്കുകയും ചെയ്യുകയില്ലേ?